കോൺഗ്രസും യു ഡി എഫും എൻഡോസ് ചെയ്യാം, താങ്കൾ പറയുന്നത് ശരിവയ്ക്കാം? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ്. അൻവർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടൊരു ഭരണകക്ഷി എം എൽ എ വന്ന് 10 ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? സി പി എമ്മിന്റെ ഒരു ഘടന എന്താ? സി പി എമ്മിന്റെ ഒരു ഘടന സി പി എമ്മിൽ അത് അനുവദിക്കൂ? കോൺഗ്രസ് ഇപ്പോഴും ഇപ്പൊ അനുവദിക്കാറില്ല, പറയതുപോലെയല്ല. കോൺഗ്രസിന് പോലും പറ്റില്ല, ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ. അപ്പോ 10 ദിവസമായിട്ടൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാൽ ആരെയും വെല്ലുവിളിക്കുന്നു? എന്റെ ഓഫീസിനെ കുറിച്ച് മോശം പറഞ്ഞാൽ അത് എനിക്ക് ബാധമല്ലേ? മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും വിവാദത്തിലാണ്. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ ഏറ്റവും സീനിയർ ഐ എ എസ് ഓഫീസർ അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്ന ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്. ഇപ്പൊ രണ്ടാമത്തെ ഇതില് ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം. സ്വർണ്ണ കള്ളക്കടത്തുമായി, സ്വർണം പൊട്ടിക്കലുമായി, സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 2 കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ? വേണ്ടേ? അതല്ലേ? അതല്ലല്ലോ. അത് അന്വേഷിക്കും, അത് വിളിക്കുന്നു. എന്റെ അന്വേഷിക്കാൻ ആരെ ഏൽപ്പിക്കുന്നത്? അയാളുടെ സബോർഡിനേഷനെ. അവരിപ്പോഴും അധികാരത്തിലിരിക്കുകയാണ്. ഡി ജി പി അതിന്റെ തലപ്പത്തല്ലേ? അതിന്റെ ധാരയുള്ള ഉദ്യോഗസ്ഥന്മാര് മുഴുവൻ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അഡീഷണൽ ഡി ജി പിമാരുടെ, ധാരയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ. ആ അവരുടെ സി ആറിൽ എഴുതേണ്ട ആളാണ് അവരെ കുറിച്ച് അന്വേഷിച്ചു. അതൊക്കെ വളരെ ഇറലവന്റ് ആയിട്ടുള്ള, ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചില്ലേ? ശരിക്കും പ്രഹസനമല്ലേ ഈ അന്വേഷണം നടക്കുന്നത്? അല്ല, ഞാൻ തൃശൂർ പൂരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു ബി ജെ പി പ്രസിഡന്റ് അത് പറഞ്ഞപ്പോ അങ്ങനെ ആക്കിയത്. ഞാൻ എന്താ പറഞ്ഞത്? ഇവര് പോയി സംസാരിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളെ സഹായിക്കാം. അവരുടെ ഡ്രീമാണ് ബി ജെ പിയുടെ, 2-3 കൊല്ലമായിട്ട് അവരതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത്, അതാണ് അവിടെ ചർച്ച നടത്തിയത്. തൃശൂർ പൂരമൊക്കെ പിന്നെയല്ലേ. ഇപ്പൊ ഈ പരിപാടി ഈ ഒസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവെച്ചല്ലോ, അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വാർത്ത വന്നത്. അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വരട്ടെ, നിങ്ങളൂടെ അന്വേഷിക്കും. അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സാധനമായിരിക്കും. രാം മാധവിന്റെ കൂടെ, രാം മാധവിനെ കാണാൻ പോയപ്പോ എ ഡി ജി പി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം. ഞാൻ ഉണ്ടായിരുന്നില്ല, അല്ല മുഖ്യമന്ത്രി അതിന്റെ അകത്ത് തലേ ദിവസം പങ്കെടുത്തല്ലേ. എന്താ ഇത്? ഇങ്ങനത്തെ വിജയം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, അത് അങ്ങനെ അല്ലാതായിരിക്കോ? അവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ബി ജെ പിയെ കുറിച്ച് എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ? വിശ്വാസം ഹിന്ദു, എന്നിട്ട് ഉത്സവം കലക്കിയിട്ട് ജയിക്കാനുള്ള പണി നോക്കിയൊക്കെ. ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത്? ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത്? അല്ല, ആണ് രാഷ്ട്രീയത്തിനേക്കാൾ വികാരമുള്ളതാണ് തൃശൂർക്കാർക്ക് പൂരം എന്ന് പറഞ്ഞാൽ. ഒന്ന് തൃശൂരൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ, മുരളീധരൻ എന്നിറങ്ങി. മുരളീധരൻ തൃശൂരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. തൃശൂർ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു വികാരമാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത്. അവരത് എല്ലാവരും എല്ലാം ജാതി മതസ്ഥരുള്ളതാണ്. പിന്നെ ഇത് ക്ഷേത്ര ഉത്സവവുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് പൂരം കലക്കി എന്ന് പറയുമ്പോൾ. നിങ്ങളും പല ക്ഷേത്രങ്ങളിലെയും അവിടെ ഉത്സവത്തിന് പൂരം എന്നാണ് പറയുന്നത്, പല ചില സ്ഥലങ്ങളിൽ ഉത്സവം എന്നാണ്. അതാണ് കലക്കിയത്, ക്ഷേത്രങ്ങളുടെ എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ്. അല്ലല്ല, വോട്ടിംഗ് പാറ്റേണിന്റെ അകത്ത് വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. വോട്ടിംഗിന്റെ അനാലിസിസും വിജയത്തിന്റെ അനാലിസിസും ഒക്കെ നമ്മൾ അസംബ്ലിയിലും പുറത്തൊക്കെ ചെയ്തതാണ്. പക്ഷെ അവിടെ ഒരു ഭയങ്കരമായ
ഒരു വികാരം, ഒരു ഹൈന്ദവ വികാരം. ഈ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളിലെ ഇത് കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഇത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, വടക്കേ ഇന്ത്യയിലൊക്കെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടാക്കി ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കും, ഇത് രണ്ട് ചേരിയാക്കും. അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് 10% 15% ഉണ്ടാവുള്ളൂ, മജോറിറ്റി മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കും. ഇതൊരു തന്ത്രമാണ്. അത് നിങ്ങൾക്ക് പിണറായി വിജയനെ ശരിക്കും അറിയില്ലാത്ത, നിങ്ങൾ നല്ല അടുപ്പുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹം ലോക്നാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോക്നാഥ് ബെഹ്റ. കാരണം ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് സെന്ററിൽ നല്ല പിടിപാടുണ്ട്. ഈ പാർട്ടിക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, കോക്കസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അയക്കുന്നതിൽ, അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു, നിങ്ങൾക്ക് വരട്ടെ. കാണാതിരിക്കുന്ന എല്ലാ പൂരം അല്ലേ പറയണേ, പൂരത്തിനെ കുറിച്ചല്ലേ, കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറഞ്ഞതിന് കാണാം. അതിനപ്പുറത്തേക്കുണ്ട്, കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അതിനപ്പുറമുള്ള ഒരു ബന്ധമുണ്ട്. അത് നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറയാനുള്ള ഞാൻ ആദ്യം പറയില്ലേ. വരട്ടെ, ഇത് എന്നോട് പണ്ട് ഞാൻ ഈ കോക്കസ് ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു. എടാ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട്, ഈ കോക്കസ് ആണ് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നതും പല കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, പേരായിരിക്കും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വരും, വന്നില്ലേ. രണ്ടുപേരുടെ പേര് വന്നു. ഇപ്പൊ പി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. പി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം കൂടിയുണ്ട്. പി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഖ്യമന്ത്രിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. അപ്പൊ ഒരു മൂന്നാമത്തെ ഒരാൾ വരും അവിടെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭയിൽ തന്നെ ഒരു ഉന്നതനുണ്ട് ഈ കോക്കസിൽ പെട്ട, നാലാമത്തെ ആളുണ്ട്. അപ്പൊ കോക്കസിൽ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ പതിയെ വന്നാൽ മതി, എല്ലാം കൂടി ഒരുമിച്ച് വരണ്ട. അപ്പൊ ഇത്